വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരു വിചിത്രമായി തോന്നുന്ന ഒരു സ്ഥലം തന്നെയാണ് നോർത്ത് കൊറിയ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. കൊറിയൻ കൺട്രി തന്നെ ഒരു വിചിത്രമായ ഒരു സ്ഥലം തന്നെ, സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയായിട്ട് തരംതിരിച്ചിരിക്കുന്ന ഒരു കൺട്രി തന്നെയാണ് കൊറിയൻ രാജ്യം എന്ന് പറയുന്നത്. പലയധികം ഏകാധിപത്യ രാജ്യങ്ങളും വളരെയധികം ഒരു വിയേർഡ് ആയിട്ടുള്ള റൂളുകളും കൊണ്ട് നമ്മളെ എല്ലാവരും അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യം തന്നെയാണ് അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാത്തതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസുകളും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നോർത്ത് കൊറിയയിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക, കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ ഇത് ഈ ചാനൽ, അപ്പോൾ ഞാൻ ത്രികേഷ്, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന് ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചിരുന്നേക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ തന്നെ ഒന്നാമത്തെ ഫാക്ട്സ് എന്തെന്ന് വെച്ചാൽ, നോർത്ത് കൊറിയൻ കലണ്ടറീസ് ബേസ്ഡ് ഓൺ ഫൗണ്ടേഴ്സ് ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നമ്മുടെ കലണ്ടറുകൾ എല്ലാം അറിയാം ശാസ്ത്രീയമായി ഉണ്ടാക്കിയതാണെന്നും അതോ അല്ലെങ്കിൽ ഏൻഷ്യൻ ടൈമിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നോർത്ത് കൊറിയയിൽ അങ്ങനെയല്ല. കാരണം എന്തെന്ന്, നോർത്ത് കൊറിയയിൽ ഏൻഷ്യൻ ടൈം അവിടുത്തെ ഫൗണ്ടർ, അതായത് ആ കൺട്രി കണ്ടുപിടിച്ചവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷമുള്ള ഡേറ്റുകളാണ് അവിടെയുള്ളത്. തീർത്തും നമ്മുടെ രീതിയിൽ അല്ല എന്നതാണ് ശരിയായ രീതി. നമ്മുടേത് പോലെ തന്നെ മോളെ ഒന്നുമല്ല അവിടെ ഒരു അവരുടെ ഫൗണ്ടർ, ആ കൺട്രിയുടെ ഫൗണ്ടർ ആരാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷമുള്ളതാണ്, അവർ ജനിച്ചതിന് ശേഷമുള്ളതാണ് അവിടുത്തെ കൾച്ചർ എന്നും പറയപ്പെടുന്നു. 30 ദിവസമാണോ ഉള്ളത്, അങ്ങനെയാണോ അങ്ങനെയൊക്കെയാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അയാളുടെ അവിടെ കൺട്രി കണ്ടുപിടിച്ച ആളുടെ തീയതിക്ക് ശേഷമാണ് ഈ കലണ്ടർ വരുന്നത് എന്നൊരു ഫാക്റ്റ്. അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൺലി 3 TV channels. അതായത് നമ്മുടെ ടി വി ഓണാക്കിയാൽ ഒരു ആയിരക്കണക്കിനെങ്കിലും ചാനലുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കാം ഒരു കൺട്രിയിൽ തന്നെ. പക്ഷേ നോർത്ത് കൊറിയയിൽ അങ്ങനെയല്ല. കൊറിയയിൽ ആകെപ്പാടെ 3 ചാനൽ മാത്രമേ വെക്കാൻ പറ്റൂ. അവരുടെ ഒരു അവസ്ഥ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. അവിടെ 3 ചാനൽ, ഒന്ന് ഈ ന്യൂസുകളും ആ കൊറിയൻ രാജ്യത്തിൻ്റെ വികസനങ്ങളും കാര്യങ്ങളും എല്ലാവരും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂസും, പിന്നെ അവരുടെ റിലേറ്റഡ് ആയിട്ട് അവരെ കൺട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളും മാത്രമേ അവർക്ക് പറയാനായിട്ടുള്ളൂ. ഒരു ഫണ്ണായിട്ടോ ഒരു ഇതായിട്ടോ ഒന്നുമില്ല. അതും അവർ നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകളും എല്ലാം കൂടിയാണ് ഈ ചാനലുകളും നടത്തുന്നത്. ഒരു വെറും 3 ചാനൽ മാത്രം ഒരു രാജ്യത്തുള്ളൂ എന്ന് പറയുന്നത് എത്രയും അവിടുത്തെ ആളുകൾക്ക് എത്രയും ദുഷ്ഭാഗ്യമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അടുത്ത രണ്ടാമതായിട്ട് വന്ന് 3 ചാനലുകളേ ഒന്നിലുള്ളൂ. അതുപോലെ തന്നെ ഇലക്ഷൻ വിത്ത് 1 കാൻഡിഡേറ്റ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇവിടെ ഓരോ കൊല്ലവും ഓരോ പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പലതരം കാൻഡിഡേറ്റ്സും ഉണ്ട്. കുറേ അധികം ഈ നമ്മുടെ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു. ഇപ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുറേ പേര് മത്സരിക്കുന്നു. പക്ഷേ അവിടെ അങ്ങനെയല്ല, ഒരൊറ്റ കാൻഡിഡേറ്റിനെ മാത്രമേ മത്സരിപ്പിക്കുകയുള്ളൂ. അയാൾ തോറ്റാലും ശരി ജയിച്ചാലും ശരി അയാൾ തന്നെ ആയിരിക്കും അവിടുത്തെ രാജാവ്. സുപ്രീം പ്രൈം എങ്ങനെയൊക്കെയാണ് പേര് വന്നിരിക്കുന്നത്, അത് അവരുടെ രാജാവായിരിക്കും. അത് തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിങ് ഷോൺ ഹിങ് ആണെങ്കിൽ അവരുടെ അച്ഛനായിരിക്കും മുമ്പ്. അതിനുശേഷം അങ്ങനെ അനിയത്തി, അവരുടെ ഒരു കുടുംബഭരണം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പേരിന് വേണ്ടിയിട്ട് അവർ കാൻഡിഡേറ്റായിട്ട് നിർത്തുന്നു, അവർ തന്നെ ജയിക്കുന്നു, തോറ്റാലും ജയിച്ചിട്ട് അവരെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു വിയേർഡായിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട് അവിടുത്തെ കൺട്രിയിൽ. അപ്പോൾ അതുപോലെ തന്നെ 3 ജനറേഷൻ പനിഷ്മെൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരാൾക്ക് ഒരു കുറ്റം ചെയ്താൽ അവർക്ക് ഒന്നെങ്കിൽ ഒരു കുറച്ച് വർഷം തടവ് അല്ലെങ്കിൽ ജീവ പര്യന്തം അല്ലെങ്കിൽ തൂക്കിലേറ്റോ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും പറയാം. പക്ഷേ ഇവർക്ക് ഒരു ചെറിയ തെറ്റ്, ഇവരുടെ രാജ്യത്ത് എങ്ങനെയാണ് വെച്ചാൽ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും വലിയൊരു കുറ്റം തന്നെയാണ്, ജീവ പര്യന്തം അല്ലെങ്കിൽ അവനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കും. പക്ഷേ അത് അവനിൽ മാത്രം നിൽക്കില്ല, അവരെ കുടുംബക്കാരിലും തലമുറയായിട്ട് ഇവൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത്രയ്ക്കും വളരെ ക്രൂരമായ രീതിയിലാണ് അവിടെ ജയിൽ വാസമെല്ലാം അനുഭവിക്കുന്നത് അവിടുത്തെ ആളുകൾ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തെറ്റ് ചെയ്യാൻ പോലും ആൾക്കാർ മടിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കുറ്റം ചെയ്തു, ഒരാളുടെ മോഷ്ടിച്ചു എന്ന് വെച്ചാൽ അതിനടക്കം ജീവപര്യന്തം കൊടുക്കാനുള്ള വകുപ്പോലും അവിടെയുണ്ട്. അത് അവർക്ക് പോരാണ്ട് ജനറേഷൻ മാറി മാറി അവർ അനുഭവിക്കേണ്ടി വരും എന്നൊരു ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു ഇത് തന്നെ അവിടെയുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് നോർത്ത് കൊറിയൻ, അതുപോലെ നോർത്ത് കൊറിയൻ ബോയ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബോയ്സിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുടിവെട്ടാം. ഓരോ വിയേർഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഒരു വിയേർഡ് ആയിട്ടുള്ളത് നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അവിടെ പക്ഷേ ബോയ്സിന് 28 സ്റ്റൈലിൽ മാത്രമേ വെട്ടാൻ പറ്റൂ, അതും ഗവൺമെൻറ് നിശ്ചയിച്ച സ്റ്റൈലിൽ മാത്രം. അവരുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടമൊന്നും അതിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും കൊറിയൻ ആൾക്കാരെ ഒരേപോലെ തന്നെ തോന്നാൻ കാരണവും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അവർക്ക് ആകെ 2 28 രീതിയിൽ, അതായത് 28
അതിൻ്റെ രീതിയിൽ അതും അത് ഏകദേശം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ആ നമ്മൾ കാണുന്ന ഓറിയൻ്റെ പോലെ തന്നെ ആയിരിക്കും അവരുടെ ഹെയർ സ്റ്റൈൽസും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ 28 ആൾക്കാർക്ക് മാത്രം 28 ഹെയർ സ്റ്റൈൽസ് മാത്രമേ അവിടെ ഉള്ളൂ എന്നൊരു കാര്യം കൂടി പറയാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ജീൻസ് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം തന്നെയാണ്. നമുക്ക് അധികം ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകാൻ ജീൻസാണ് നമ്മൾ അധികം സ്യൂട്ടായിട്ട് എടുക്കുക. നല്ല ഫ്ലെക്സിബിളും അതുപോലെ തിക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ ജീൻസ് അലൗഡാണ്, പക്ഷേ നീല ജീൻസ് എന്തോ അവിടെ നിരോധിച്ചിരിക്കുന്നു. എന്ത് കാരണമെന്നും വെളിപ്പെടുത്തുന്നതുമില്ല. നീല ജീൻസ് അവിടെ നിരോധിച്ചിരിക്കുന്നത്, ആരും നീല ജീൻസ് ഇട്ട് ഇടാനില്ല, അല്ലെങ്കിൽ ജീൻസ് തന്നെ അവിടെ ഇടാറില്ല എന്ന് തന്നെ പറയാം. നീല ജീൻസും സൗജന്യം കൊറിയൻ രാജ്യത്ത് അവിടെ വിലക്കിയിരിക്കുകയാണ്. നീല ജീൻസും അവിടെ ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും സെർച്ച് ചെയ്യണം, നമുക്കൊരു ഗൂഗിൾ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അറിയണം എന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റ്സിനെയും അതുപോലെ തന്നെ യൂട്യൂബ് പോലുള്ള ഈ പ്ലാറ്റ്ഫോമിനെയൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. അതുപോലെ തന്നെ അവിടെ ആകെപ്പാടെ 28 വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് കയറാൻ പോലും അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലും 28 വെബ്സൈറ്റിൽ മാത്രമേ അയാൾക്ക് സെർച്ച് ചെയ്യാനും എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിൽ 28 വെബ്സൈറ്റിൽ തന്നെ പോകണം. അവിടെ അയാൾക്ക് തരണത് 28 അവർ തരണതില്ലെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല, അത് അറിയാണ്ട് ഇരിക്കേണ്ടി തന്നെ വരും. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്, ഒരു സൈബർ ഫ്രീഡം പോലും അവർക്കില്ല. 28 വെബ്സൈറ്റിന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനും സെർച്ച് ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിക്കാനും കഴിയുള്ളൂ. ഇതുപോലെ തന്നെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് ഇതുപോലെ. അതുപോലെ തന്നെ അവിടെ ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇവിടുത്തെ സാധനങ്ങൾ ഇവിടെ തന്നെ വിൽക്കണം, പിന്നെ വെളിയിൽ നിന്ന് ഒരു സാധനം മേടിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറേയധികം റൂൾസ് ഉണ്ട്. ഇതൊക്കെ ആരുണ്ടാക്കിയതെന്ന് അറിയില്ല, അവരുടെ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെ ഒരു നരകം പോലെ തന്നെയാണ് ആ കൺട്രിയെ വെളിയിലുള്ള രാജ്യങ്ങളെല്ലാം കാണുന്നതും. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഒരു സംഭവം വെളിയിലും അറിയില്ല, ആകെപ്പാടെ 3 ചാനൽ തന്നെ ഉള്ളൂ. ഇവിടെ ഒരാളെ കയറ്റുമില്ല, ഒന്നും ചെയ്യില്ല. ഒരു വേൾഡിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കൺട്രി തന്നെ എന്ന് തന്നെ പറയാം കൊറിയയും നോർത്ത് കൊറിയൻ സൈഡ്സിനെ അവിടെയുള്ള റീജിയൻസിനെയും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് വിയേർഡായിട്ടുള്ള, ഇതിനും കുറേ ഉണ്ടെങ്കിലും കുറച്ച് മാത്രം ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ വിയേർഡായിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ് നോർത്ത് കൊറിയയും കൊറിയൻ രാജ്യത്തെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ഫ്രണ്ട്സിന് ഫണ്ണായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായി കാണുന്നവരെ.